ഓണനാളിൽ പുതുവസ്ത്രം ധരിക്കുകയും ഓണക്കോടി എല്ലാവർക്കും നൽകുകയും ചെയ്യുന്നത് ഓണാചാരത്തിന്റെ ഭാഗം കൂടിയാണ്. പൂക്കളമൊരുക്കുന്നത് പോലെ തന്നെയാണ് ഓണത്തിന്റെ ചടങ്ങായി മാറിയ ഓണക്കോടി നൽകലും. എന്നാൽ ഓണവിപണി റെഡിമെയ്ഡ് തുണിത്തരങ്ങൾ കീഴടക്കിയതോടെ ഓണം സീസൺ മൂലം യാതൊരുവിധ പ്രയോജനവും ഇല്ലാത്ത അവസ്ഥയിലാണ് പരമ്പരാഗത തയ്യൽ തൊഴിലാളികൾ. തിരുവോണനാളിൽ മഹാബലി എത്തുമ്പോൾ പുതുവസ്ത്രമണിഞ്ഞ് അണിഞ്ഞൊരുങ്ങി വേണം സ്വീകരിക്കാൻ എന്നതാണ് ഓണക്കോടിയുടെ വിശ്വാസം. മുമ്പെല്ലാം ഓണക്കോടികൾക്കായി ആളുകൾ ആശ്രയിച്ചിരുന്നത് തയ്യൽ കടകളെയാണ്. ഒരു മാസം മുമ്പ് തന്നെ തുണിയെടുത്ത് തയ്യൽക്കാരന് നൽകി അതിനായുള്ള കാത്തിരിപ്പും നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ കാലം മാറിയതോടെ കഥയും മാറി എന്ന അവസ്ഥയാണ്. ഓണം വിപണി കൊണ്ട് പ്രത്യേക പ്രയോജനമൊന്നുമില്ലാത്ത അവസ്ഥയാണ് തയ്യൽ തൊഴിലാളികൾക്ക്. റെഡിമെയ്ഡ് തുണിത്തരങ്ങളുടെ കടന്നുവരവാണ് പരമ്പരാഗത തയ്യൽ തൊഴിലാളികൾക്ക് തിരിച്ചടിയായത്. തയ്യൽക്കാർക്ക് ഓണം പ്രമാണിച്ച് തയ്യൽ വളരെ കുറവാണ്. റെഡിമെയ്ഡ് തമിഴ്നാട്ടിൽ നിന്ന് വില കുറച്ച് ഇറങ്ങുന്നതിനാൽ ഇവിടെ തയ്യൽ വളരെ കുറവാണ്. മുൻകാലങ്ങളിൽ ഞങ്ങൾ ഒരു മാസം മുമ്പ് മുതലേ രാത്രിയും പകലും ഇരുന്നാലും പണി തീരാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിൽ ഇപ്പോൾ പകൽ സമയങ്ങളിൽ പോലും ചെയ്യാനുള്ള ജോലി ഇപ്പം നമ്മുടെ ഈ നാട്ടിലുകളിൽ എല്ലായിടത്തും നമ്മുടെ കടയിൽ മാത്രമല്ല മൊത്തം തയ്യക്കാരെയും പറക്കു കുറവാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പരമ്പരാഗത തയ്യൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾ. കാരണം ഓണം ഇവർക്കും ആഘോഷിക്കണം. ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല.